പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടവർ ബോക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊല്ലത്തുള്ള പ്രശാന്ത് ഏട്ടൻ ചെയ്തിട്ടുള്ള ഒരു പവർ ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആംപ്ലിഫയറിൽ കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് ടവർ ബോക്സ് ആയിരുന്നു ഇത്. ഇത് കസ്റ്റമർ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് ചെയ്യിച്ചെടുത്ത ഒരു ബോക്സാണ്, ടവർ ബോക്സ് ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു വർക്കിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോക്സിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ടവർ ബോക്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഫോണിലായതുകൊണ്ട് തന്നെ ഡീപ്പ് ബേസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ഡിസ്റ്റോർഷൻ ആയിട്ടായിരിക്കും നമുക്ക് കേട്ടിട്ടുണ്ടാവുക. കാരണം ഫോണിൽ അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ നേരിട്ട് കേൾക്കുമ്പോൾ നല്ല ബേസും നല്ല വോക്കൽ ക്വാളിറ്റിയും കിട്ടുന്നുണ്ടായിരുന്നു. ഹെഡ്ഫോൺ വെച്ച് കേട്ടവർക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടവറിൽ നമ്മൾ സബ്ബായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇൻഫിനിറ്റി പ്രൈമസ് എന്ന് പറയുന്ന സബ്ബൂഫറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എൽ പോർട്ടഡ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല കിടിലം വർക്കിംഗ് ആണ് ആ ഒരു സബ്ബൂഫറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോ സെഷനിലേക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അഹൂജയുടെ 12-inch മിഡ്ബാസ് സ്പീക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല രസമാണ് ഇതിൽ പാട്ട് കേൾക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ സിപ്പിൻ്റെ ട്യൂട്ടറാണ്, ബുള്ളറ്റ് ടൈപ്പ് ട്യൂട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിപ്പിൻ്റെ തന്നെ നെറ്റ്വർക്ക് ബോർഡും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് ചെയ്തിട്ടുള്ളത് MDF-ലാണ്, 3/4-inch കനം വരുന്ന MDF-ലാണ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ ഉപയോഗിക്കുന്ന ഹാൻഡിലൊക്കെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ഹാൻഡിലൊക്കെ വെച്ചിരുന്ന ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ആ ഒരു നെറ്റ് വെച്ചേക്കുന്നത് ജസ്റ്റ് ഒന്നും കെയറായിരിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് തന്നെയാണ്, ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഏതാണ്ട് 12,000 rupees സംതിങ് എങ്ങോട്ടാണ് ഇതിൻ്റെ ചിലവായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിനാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ബോക്സ് ചെയ്ത പാർട്ടീസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാർട്ടിയായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ലൊരു വർക്കിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ മെഷർമെൻറ്റ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് നോക്കി നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കർ ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഹെവിയാണ്, നല്ല ഭാരമുള്ള ഒരു ബോക്സാണ് ഇത്. താഴെ നമ്മൾ വീലൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഹെവിയായിട്ടുള്ള രണ്ട് ടവർ ബോക്സാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ടവർ ബോക്സിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടവർ ബോക്സിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.